ശ്രീ എ പി എൽ കുമാർ വളരെ മോശമായിട്ടുള്ള സമീപനായിരുന്നു സാർ, വളരെ മോശമായിട്ടുള്ള സമീപനം. നിങ്ങളൊക്കെ സമരം നടത്തിയ ആൾക്കാർ ശ്രീ എ പി എൽ കുമാർ ഗ്രനേഡ് എറിയുമ്പോൾ അങ്ങ് സബ്മിഷൻ അവതരിപ്പിക്കും, അതിന്റെ ബാനർ ഉണ്ട്, വിളിച്ചു പറയാറുണ്ട്. ഒന്നും ചെയ്യാതെ അറിയാണ് സാർ. 2006 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി ഐ ഗവൺമെന്റാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി ഒരു 15 ഇന കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് രാവിലെ സൂചിപ്പിക്കുക കൂടി ചെയ്ത ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയിരുന്നത്. സർ, കേവലം 1000 രൂപ മാത്രമാണ് പ്രതിവർഷം കൊടുക്കുന്നത്. സർ, 100,000 താഴെയുള്ള ദരിദ്രൽ ദരിദ്രായ ആളുകൾക്കാണ് ഈ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ സർ, ഇന്ന് 8 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പ്രീ മെട്രിക് ആനുകൂല്യങ്ങൾ നൽകിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിർത്തലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ മന്ത്രിയോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 2009 പുതിയ വിദ്യാഭ്യാസ സാർവത്രിക വിദ്യാഭ്യാസമൊക്കെ വന്നത്. അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്, സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇതുമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ സർ, അതൊക്കെയാണെങ്കിൽ 1000 രൂപ എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്, ഒരു പ്രോത്സാഹനമാണ്. അതുപോലും നിർത്തലാക്കുന്ന ഈ സമീപനം ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള അങ്ങേയറ്റത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി സമ്മർദ്ദം ചെലുത്തി ഇത് പുനഃസ്ഥാപിക്കണം. പുനഃസ്ഥാപിക്കുന്നതുവരെ സംസ്ഥാന ഗവൺമെൻറ് ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നൽകുവാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെൻ്റ് മന്ത്രി സർ, ബഹുമാനപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ ഇവിടെ ഉന്നയിച്ച സമ്മേഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മറുപടി. നേരത്തെ ഇവിടെ അടിയന്തര ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ബിജിൻ കൊണ്ടുവന്ന ഒരു പിന്നെ കോളിംഗ് അറ്റൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ഇതുകൂടി പറഞ്ഞതാണ്. എങ്കിലും ശ്രീ അനിൽകുമാറിൻ്റെ സമ്മേഷനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള ന്യൂനപക്ഷ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് ഇക്കൊല്ലം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം 27/2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അപേക്ഷ ക്ഷണിച്ചത് പ്രകാരം പുതിയതായിട്ടും അതുപോലെ തന്നെ റിന്യൂവൽ ചെയ്യേണ്ട വിഭാഗങ്ങൾക്കായി ആകെ 800,000 കുട്ടികളാണ് അപേക്ഷ സമർപ്പിച്ചത്. 1 മുതൽ 10 വരെ 800,000 കുട്ടികളാണ് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ ബാധ്യസ്ഥമായതിനാൽ 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പ്രസ്തുത സ്കോളർഷിപ്പിന് അർഹതയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 9-10 ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് അപേക്ഷകൾ മാത്രം വെരിഫൈ ചെയ്താൽ മതിയെന്നുള്ള അറിയിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് 29/11/2022 സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒഴിവാക്കിയതോടെ ആകെ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പിൻ്റെ 80% കുറവ് വരുന്ന 20% മാത്രമാണ് 9-10 ക്ലാസ്സുകളിലെ കുട്ടികൾ, 80% തുകയാണ് നമുക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. 2009 നിലവിൽ വന്ന കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമവും അതിനുശേഷം നമുക്കറിയാം വർഷങ്ങളായി ഈ നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് ഇക്കൊല്ലം പൊടുന്നതിനെ അപേക്ഷ ക്ഷണിച്ചതിന് ശേഷമാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് നിർത്തലാക്കിയത്. അതായത് അപേക്ഷകൾ മുഴുവൻ 800,000 അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആ 1 മുതൽ 8 വരെയുള്ള കുട്ടികളിലെ സ്കോളർഷിപ്പ് നിർത്തലാക്കി എന്നുള്ള വിവരം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്. അത് തികച്ചും അനുചിതമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യവും നിർത്തലാക്കാൻ പാടില്ല എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഒരു കാരണവശാലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നിർത്തലാക്കരുത് എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അതിനാൽ ഈ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും അത് സമ്മർദ്ദം ചെലുത്തിയുള്ള എത്ര കണ്ട് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിലേക്കൊക്കെ സംശയമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നോക്കുക, കിട്ടുവാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക, അതല്ലെങ്കിൽ എന്ത് ബദൽ മാർഗം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യവും സംസ്ഥാന ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും.